ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സമൂച്ചീസ് ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കോഴിക്കട്ട നമ്മൾ സാധാരണ കൊഴുക്കട്ട ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ചെയ്യാറുണ്ട് എന്നാൽ ഞാനിന്നിവിടെ ചെയ്യുന്നത് മാമ്പഴം വെച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി മാമ്പഴ കൊഴുക്കട്ട മാമ്പഴ കൊഴുക്കട്ടയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നന്നായിട്ട് പഴുത്ത രണ്ട് മാമ്പഴാണ് എടുത്തിരിക്കുന്നത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അതല്ലായെങ്കിലും കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്താണ് എടുക്കുന്നത് അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം അടുത്തായി കോഴുക്കട്ടയ്ക്ക് ആവശ്യമായ മാവ് തയ്യാറാക്കിയെടുക്കണം അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ നെയ്യാണ് ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഈ വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക വെള്ളം ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഈ പത്തിരിപ്പൊടി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അത് ഈ തിളച്ച വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് മാവ് റെഡിയാക്കിയെടുക്കാം ഏത് ടൈപ്പ് പൊടി വേണമെങ്കിലും എടുക്കാം പത്തിരി പൊടിയോ അപ്പത്തിൻ്റെ പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടിയോ ഏത് പൊടി വേണമെങ്കിലും എടുക്കാം പുട്ടിൻ്റെ പൊടി എടുക്കുവാണെങ്കിൽ നമ്മൾ കൊഴുക്കട്ട സോഫ്റ്റായി കിട്ടത്തില്ല അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക അതിന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുത്താൽ മതി അടുത്തായി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് ഈ നെയ്ലേക്കിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക നല്ല ബ്രൗൺ ബ്രൗണറൊന്നും ആക്കി മാറ്റേണ്ട തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റി കിട്ടിയാൽ മാത്രം മതി അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇനി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് എടുത്തിരിക്കുന്ന മാങ്ങയ്ക്ക് നല്ല മധുരമുള്ളതാണ് ഇനി പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മളിടയ്ക്കൊന്നും നോക്കുക പോരാതെ വരുവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സാക്കുക ഇതിവിടെ മിക്സായി നന്നായി മിക്സ് തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റുകയും പഞ്ചസാരയായിട്ട് നന്നായിട്ട് മിക്സായി മിക്സായിട്ടും ഉണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മാമ്പഴമാണ് ഞാൻ എടുത്തിരുന്ന മാമ്പഴം ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്താലും മതി ഞാനിവിടെ കട്ട് ചെയ്താണ് എടുക്കുന്നത് ഇതിനിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക മാങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം വറ്റണം ഇത് നല്ല ഡ്രൈ ആയി കിട്ടണം തേങ്ങ പഞ്ചസാര മാമ്പഴം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മാമ്പഴം ഈ സ്റ്റിക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക നമുക്കൊരു ജാമിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് പോലെ വേണം ഇത് വരട്ടിയെടുക്കാനായിട്ട് അതുപോലെ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റുക ഇടയ്ക്ക് ഞാൻ മധുരം നോക്കിയിരുന്ന് മധുരം അല്പം കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു അല്പം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് ചേർക്കണമെന്ന് നിർബന്ധമില്ല അല്പം കൂടെ ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നെയ്യ് ചേർത്തത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്ക പൊടിയാണ് ഏലക്ക അല്പം പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് അതല്പം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്നൊരു പരുവയില്ലേ നമ്മളിങ്ങനെ വഴറ്റി കഴിയുമ്പോഴത്തേനും ഇത് ചുരുണ്ട് വരിക ഇതിൻ്റെ അളവൊക്കെ കുറഞ്ഞൊന്ന് ചുരുണ്ട് വരിക അതല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവ് ആ പരുവാകുമ്പോഴത്തേനും നമുക്കിത് മതിയാക്കാവുന്നതാണ് അപ്പോൾ നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് മാമ്പഴ കൊഴുക്കട്ട തയ്യാറാക്കുന്നതെന്ന് നോക്കാം മാവ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് മാമ്പഴത്തിൻ്റെ മിക്സ് തണുത്തതിന് ശേഷം ഇതേപോലെ ബോൾസ് ബോൾസാക്കി മാറ്റിയിട്ടുമുണ്ട് ഇനി നമുക്ക് മാമ്പഴ കൊഴുക്കട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം മാവിൽ നിന്ന് അല്പമെടുത്ത് ഇതേപോലെ ഉരുളകളാക്കിയിട്ട് അതിനകത്ത് ഫില്ലിങ് വയ്ക്കാനുള്ള രീതിയിൽ അതൊന്ന് പരത്തി കൊടുക്കുക പരത്തിയോ ചെറിയ ഇങ്ങനെ കുഴിവാക്കിയെടുത്തോ ഏത് രീതിയിലാണോ നമുക്കത് ചെയ്ത് ഫില്ലിങ് വയ്ക്കാൻ പറ്റുന്ന പരുവത്തിൽ ഇത് തയ്യാറാക്കി എടുത്തിട്ട് അതിനകത്ത് നമ്മളിവിടെ വെച്ചിരിക്കുന്ന മാമ്പഴത്തിൻ്റെ മിക്സ് വെച്ച് അത് പുറത്ത് പോകാത്ത രീതിയിൽ കവർ ചെയ്ത് നല്ല പോൾസ് ആക്കി മാറ്റണം നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് കൊഴുക്കട്ട നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആക്കി എടുക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ കോഴിക്കട്ടയും സോഫ്റ്റ് ആയിരിക്കും ഇതേ രീതിയിൽ നമുക്ക് ഇതിനെ നല്ല എടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി ഇതുപോലെ ഞാൻ ബാക്കിയുള്ള തയ്യാറാക്കി എടുക്കട്ടെ കേട്ടോ കോഴിക്കട്ട എല്ലാം ഞാൻ ഇതേപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അത് ഞാനൊരു സ്റ്റീമറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമ്മുടെ മാമ്പഴ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ നമുക്ക് വളരെ സുലഭമായിട്ട് മാമ്പഴം കിട്ടുന്ന സീസണാണ് മാമ്പഴം കിട്ടുവാണെങ്കിൽ നിങ്ങൾ വാങ്ങിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റാണ് ഉറപ്പായി നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും ഇത് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം താങ്ക്